Pakida 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 Pambaram। निंदे चिट्टपने वोटा है कड़ा चिट्टपन निंदे हेलो हेलो नोकी क्या वन्दी पोरोंदा लेता तेरे वाह काश और तू बाहर चले लिया इधर के रेल्ला पोर्टे की कल याबो कोर्टिंगला कत्ते बेक्के आधु बरे नी यारा नम्मा बिरंदा परिजम ഞാൻ കുടിക്കും വാള് വെക്കും എൻ്റെ കാശ് എൻ്റെ വയറ് എൻ്റെ വാള് അതൊന്നും നീ അറിയണ്ട കേട്ടാ ഓ നീ എൻ്റെ പുറന്തട വാ ഇതെ പിടിച്ചോ പോട്ടെ ഒരു പോട്ടെ ഇത് ഒരു വഴിക്ക് പോടല്ലേ അങ്ങനെ മുഴുവൻ പോവാൻ പറഞ്ഞ പോവില്ല തനിക്കറിയോ ഈ പോകുന്നത് എൻ്റെ ഹൃദയ രക്തമാണ് അതിനെ ഹൃദയത്തിന്റെ ഷേപ്പ് ഇങ്ങനെയാ ഇവിടെ രക്തമൊന്നും കാണില്ലല്ലോ അളിയന്റെ ഹൃദയ രക്തത്തിൽ മുഴുവൻ ചില്ലി ബീഫ് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലടോ കാരണം താൻ പ്രേമിച്ചിട്ടില്ല എടോ പോക്കിരിത്തരം പറയരുത് കഴിഞ്ഞ 2 വർഷമായി ഞാൻ ആകെ ചെയ്തിട്ടില്ല അതാ അതിന്റെ ബലമ ഞാൻ ഇങ്ങനെ കുടിച്ച് പിരിത്തിങ്ങനെ നടക്കണത് അറിയാമോ എനിക്ക് അപ്പോ താനും ഒരു നിരാശകാമുകനാണോ അളിയ അത് അളിയനെ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ താടി വളർത്താൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല എന്നാൽ ഇന്ന് രാത്രി ഞാൻ എന്റെ കഥനകഥ അളിയനോട് പറയും എനിക്കാരോടെങ്കിലും എല്ലാം തുറന്ന് പറയണോ അളിയ അളിയൻ കേൾക്കണം ഞാൻ കേൾക്കാം ഞാനല്ലാണ്ട് പിന്നെ ആര് കേൾക്കാൻ അളിയ അളിയ പറ അളിയ വേണ്ട അളിയ ഞാനിവിടെ ഇരുന്നോളാം അളിയ ഏതളിയ ഞാനൊരു പാവം മെക്കാനിക്ക അളിയ പക്ഷെ അവൾ വലിയൊരു തറവാട്ടിലെ അതിപുരാതനമായ ഒരു നായർ തറവാട്ടിലെ ശാലീന സുന്ദരിയായ പെൺകുട്ടി വണ്ടർഫുൾ ആ ഒരു കാര്യത്തിലെങ്കിലും നമ്മൾ തുല്യരാളിയ വി ആർ ഈക്വൽ പക്ഷെ അവൾക്കൊരു അണ്ണനുണ്ടളിയ 24 മണിക്കൂറും അരയിൽ പിച്ചാത്തി കൊണ്ട് നടക്കുന്ന ഒരു ചാളി അവൻ എൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ തകർത്തു കളഞ്ഞളിയാ അവൻ പറയണ ഞാൻ എൻ്റെ ചെലവിൽ അവന്റെ പെങ്ങളെ കെട്ടണോ അളിയാ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം അളിയ അളിയന്റെ കഥ പറഞ്ഞാ മതി എന്റെ കഥയാണ് അളിയാ ഞാൻ പറയണത് ആര് പറഞ്ഞു ഇത് എന്റെ കഥയാ ഞാനാ അതിപുരാതന തറവാട്ടിലെ ശാലീന സുന്ദരിയെ പ്രേമിച്ചത് എന്നെയാ അവളുടെ അണ്ണ കത്തി കാട്ടി വരട്ടിയത് കാലട തരാനില്ല എന്റെ ചെലവിൽ കല്യാണം നടത്താൻ ഒക്കത്തില്ലേ പ്രേമം നിർത്തിക്കോളാൻ പറഞ്ഞ് എന്നെയാ വരട്ടിയത് ഇപ്പൊ നീ ഇത് പറയേണ്ട കാര്യം എന്താടാ അതാ എനിക്കറിയണ്ട നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരും പക്ഷെ എന്റെ ഹൃദയവേദന അത് ഞാൻ തരത്തില്ല ഹൃദയവേദന അപ്പോ എന്റെ ഹൃദയവേദനയ്ക്ക് നിന്റെ ഹൃദയവേദനയാണ് നിനക്ക് ഞാൻ വേറെ ഹൃദയവേദന തരാം വിട്ടോ വിട്ടോ എന്താ ഇത് വെള്ളം അടിച്ചിട്ടാണ് തല്ലുകൂടുന്നത് എന്താ പ്രശ്നം പ്രശ്നമൊന്നുമില്ല ഞാൻ എന്റെ പ്രശ്നം പറഞ്ഞപ്പോ അവൻ പറയുന്നത് അവന്റെ പ്രശ്നമാണെന്ന് അതിനെന്താ പ്രശ്നം അതിനെന്താ പ്രശ്നമെന്നോ വെച്ചോണ്ടിരിക്കാൻ കൊള്ളില്ലല്ലേ ഇവനൊക്കെ എന്റെ പ്രശ്നം അടിച്ചു മാറ്റിയാണ് പ്രശ്നമൊക്കെ എല്ലാവർക്കും കാണും അതിന്റെ ഇവിടുത്തെ പ്രശ്നവും നിങ്ങളെക്കാൾ പ്രശ്നമുള്ളവനാ ഞാൻ അറിയാവോ അറിയില്ല എന്ന് വെച്ച് ഞാൻ വഴിനീള തല്ലുണ്ടാക്കുന്നുണ്ടോ അത് ഞങ്ങൾക്ക് അറിയില്ല എന്താ അളിയാൾ എന്റെ പ്രശ്നം പറ എന്റെ പ്രശ്നം പറഞ്ഞ ഈ ഇലക്ട്രിക് പോസ്റ്റ് കരിഞ്ഞു പോവുകയാ പിന്നെ കറണ്ട് പോവും എന്നാ ഇപ്പൊ തന്നെ പറയണം പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി അളിയനടിക്കും. അല്ല അളിയ എന്നാ തുടങ്ങട്ടെ? വേണ്ട വേണ്ട വേണ്ട, ഞാൻ പറയാം ഞാൻ പറയാം. എന്നാ വേഗം പറ. ഒരു അതിപുരാതന നായർ തറവാട്. ആ തറവാട്ടിൽ ഒരു ശാലീന സുന്ദരിയായ പെൺകിടാവ്. അവളായിരുന്നു എന്റെ എല്ലാം. പക്ഷെ അവളുടെ ഇനി ഒരു അക്ഷരം മിണ്ടി പോരുത്, നിന്റെ നാക്കിയം പിടിച്ചെടുക്കും. എന്റെ പ്രശ്നം തന്നെ വേണോ? അല്ല എന്താ പ്രശ്നം? എന്താ പ്രശ്നം? മൂത്തണ്ണൻ നിന്നോട് പറഞ്ഞു പെണ്ണിനെ വേണമെങ്കിൽ സ്വന്തം ചെലവിൽ കല്യാണം കഴിക്കണമെന്ന്. അല്ല അത് താനെങ്ങനെ അറിഞ്ഞു? ഞാൻ ഇങ്ങനെ അറിഞ്ഞു. നിനക്കും എന്റെ പ്രശ്നം തന്നെ വേണോല്ലടാ? നിന്റെ പ്രശ്നം ഇതെന്റെ സ്വകാര്യ ദുഃഖമാണ്. സ്വകാര്യ ദുഃഖ? നിനക്കൊക്കെ എന്റെ ജീവിതം തന്നെ വേണല്ലോ ജീവിക്കാൻ. എന്നെ അടിച്ചോടാ, ഒറ്റയ്ക്ക് വേണം. ആരും എണീറ്റില്ലേ? എടാ ദുർവിക്രമ, എന്തൊരു വീടാടിയത്! നേരെ ഉച്ചയായാലും വാതിൽ തുറക്കാതെ എന്തൊരു ഉറക്കമായത്! അമ്മാവിന് എന്നാലും ഞങ്ങളോട് ഇത് ചെയ്യരുതായിരുന്നു. ഞാൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ അമ്മാവിന്? ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിനക്കെന്താടി ഉറക്കപ്പിച്ചാണോ? എടി ഇത് ഞാനാ കലക്കത്ത് പാച്ചുപിള്ള. ഇത്രയും കലക്കിയതൊക്കെ മതി, ഇനി കലക്കണ്ട. ഇവക്കിത് എന്തു പറ്റി? എടി ഗായത്രി, നിന്റെ ചേച്ചിക്ക് എന്തു പറ്റി? അവള് രാവിലെ എന്നെ കടിച്ചു കീറാൻ വരുന്നല്ലോ. കടിച്ചു കീറിയില്ലല്ലോ, അത് അമ്മാവന്റെ ഭാഗ്യം. അമ്മാവൻ എന്ത് വിചാരിച്ചാ ഇന്നലെ അടുത്തിനെ ഇവിടെ കൊണ്ടുവന്നത്? അയാളെ പറ്റി വലതും തിരക്കോ? പിന്നെ തിരക്കാതെ എല്ലാം തിരക്കിട്ട് തന്നെ കൊണ്ടുവന്നത്. അല്ല ആരോടാ തിരക്കി? അവനോട്. പിന്നല്ലാതെ അതിന്റെ ഗുണമാ കണ്ടത്. അവൻ എന്ത് കുഴപ്പമെന്നാ പറയുന്നത്? കുഴപ്പമൊന്നുമില്ല, ഒന്ന് കെട്ടിയ ഒരു കൊച്ചുള്ളവനാ, അത്രേ ഉള്ളൂ. ഒന്നല്ല, അവന് ഓരോ ജില്ലയിലും ഭാര്യമാരുണ്ടെന്നാ പറയുന്നേ. സകലകലാവല്ലഭനല്ല, സകല ജില്ലാവല്ലഭൻ. മേലാൽ എന്റെ പൊന്നമ്മാവൻ കല്യാണാലോചനയും കൊണ്ട് ഈ പഠിക്കാത്ത വന്നു പോരുത് കേട്ടല്ലോ. തൽക്കാലം കൂടുതൽ വിസ്തീകരിക്കാൻ നേരമില്ല. എടി രമണി, ആ കൊച്ചിനെ കെടുത്തുണ്ട്. തൽക്കാലം എനിക്ക് സംസാരിക്കാൻ നേരമില്ലെന്ന് പറഞ്ഞില്ലേ? ആ ഇതാ കണ്ടോ, ഇത് അമ്മാവൻ കൊണ്ടുവന്ന രതികുമാരന്റെ പ്രൊഡക്ഷനാ. ഇതങ്ങനെ ഇവിടെ വന്ന് എങ്ങനെ വന്നാലും ഇതിനെ ഞാൻ തിരിച്ചു കൊടുക്കും. ഹോ, പക്ഷെ അവനെ കൊണ്ട് എന്റെ പെങ്ങളെ കെട്ടിച്ചിരുന്നെങ്കിലോ? വകയിലൊരു അമ്മാവനായിരുന്നു കൊണ്ടാ, ഇല്ലെങ്കിൽ. നീ ചുമ്മാ മസിൽ പിടിക്കാതെ. ഈ കൊച്ച അവന്റേതാണെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? വേറെ ആരും അല്ല പറഞ്ഞേ, കൊച്ചിന്റെ തള്ളവനാ പറഞ്ഞേ. ഓ അത് ശരി. എന്നിട്ട് അവർ ഈ കൊച്ചിനെ നിനക്ക് എന്നിട്ട് പോയോ? ഇതങ്ങനെ നിന്റെ കൈ വന്ന്? ഓ എന്റെ കൈ വന്നു, അത്രേ ഉള്ളൂ. ഇന്നലെ ലാസ്റ്റ് വണ്ടി പോകുന്നവരെയും കാത്തു നിന്നിട്ട് അവളെയും കണ്ടില്ല, അവനെയും കണ്ടില്ല. ഇപ്പൊ രാവിലെ ഇതിനെ കൊണ്ടു കൊടുക്കാൻ പോവാ. അവനെ കിട്ടിയ അവനെ രണ്ട് ഞാൻ കൊടുക്കും. അമ്മാവന് തരേണ്ടതുള്ള ചേർത്ത് അവന് ഞാൻ കൊടുക്കും. നീ കൊടുക്കുന്ന കാര്യം വീട്ടെ, കൊച്ചിനെ കിട്ടിയ കാര്യം പറ. നിന്റെ കയ്യിൽ ഈ കൊച്ചങ്ങനെ വന്നു? അവൾ അവനെ പിടിക്കാൻ ഓടിയപ്പോ അവൾ എന്നെ തന്നിട്ട് പോയതാമേ. ആ സ്വന്തം കുഞ്ഞിനെ, അതും ഈ പ്രായത്തിൽ അവള് തന്നേച്ചു പോയാൻ. അവളും നീയുമായിട്ട് എന്താ ബന്ധം? നിനക്കും കൊച്ചുമായിട്ട് എന്താ ബന്ധം? അമ്മാവനോട് ഇപ്പൊ സംസാരിക്കാൻ നിന്നാ ശരിയാവത്തില്ല. കാലത്തെ അവരെ കണ്ടില്ലെങ്കിലേ കൊച്ചിനെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാനുള്ളതാ. ഇങ്ങട് ഉള്ള കെണി മൊത്തം ഉണ്ടാക്കി വെച്ചിട്ടാ ക്രോസ് വിസ്താരം. അതെന്തൊരു പോക്ക! നീയും കൊച്ചു നമ്മളെ ബന്ധം ചോദിച്ചവും വലിയുന്നു. ഞാനും ഈ കുടുംബത്തിലെ തലമൂത്ത കാരണവരാ. എനിക്കും ചില കാര്യങ്ങളൊക്കെ അറിയണം. അമ്മാവൻ എന്താ അറിയണ്ടേ? ഇന്നലെ ഞാനിവിടെ വന്നപ്പം നിന്നോടൊരു പെണ്ണിനെ കണ്ടു, ഇന്ന് ഞാൻ വന്നപ്പോ ദേ കൊച്ചിനെ കണ്ടു. ഇതെന്തുവാടാ, റെഡിമെയ്ഡ് കൊച്ചാണോ? ഇതൊക്കെ കാണുമ്പോ ഞാൻ എന്തു മനസ്സിലാക്കണം? प्रायकाले आ वातोपी कटी मोल मोंगू पेपिर मनसू ए मूलियम्पे याणु विरू अदण वाक वाका साधारण नीयोटी या अल नोक।